സമീപവാസികൾ തമ്മിലുള്ള തർക്കം അന്വേഷിക്കാൻ രാത്രിയിലെത്തിയ പോലീസ് വീട്ടുജോലിക്കാരനെ വലിച്ചിഴച്ചു കൊണ്ടുപോയതായി ആക്ഷേപം. ഭരണങ്ങാനം കിഴക്കേക്കര കെ ടി തോമസിന്റെ വീട്ടിൽ തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. പാലാ പോലീസിനെതിരെയാണ് ആക്ഷേപമുയർന്നിരിക്കുന്നത്. ബാബു എന്ന ജോലിക്കാരനെ പോലീസ് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നു ആദ്യ മാദൃശ്യങ്ങളിലേക്ക്. നടക്കുന്ന കാര്യമല്ല ഇതിന്റെ പ്രധാന വിഷയം. അന്ന് അവിടെ വന്നപ്പോ ഇയാളെന്താ കംപ്ലൈന്റ് ചെയ്യുന്നത്? കംപ്ലൈന്റ് ചെന്നോ, നിങ്ങൾ കംപ്ലൈന്റ് ചെന്നോന്ന് ഞാൻ ചോദിക്കുന്നതാ. ആക്രമിക്കാനായിട്ട് മാനസിക്കാത്തനെ വിളിക്കാനെ. ശ്യാം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഈ തടയാൻ ചെല്ലുന്നവരെയെല്ലാം തള്ളി മാറ്റി ബാബു എന്നയാളെ കൊണ്ടുപോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് സംഭവിച്ചത്? ഈ ബാബു ഇപ്പോഴും സ്റ്റേഷനിൽ തന്നെയാണുള്ളത്? രജനി, ഇത് നമ്മൾ ഈ ഒരു ദൃശ്യം മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. പക്ഷേ ഈ ദൃശ്യങ്ങൾക്ക് മുമ്പും അതിനുശേഷവും നടന്ന ഒരുപാട് സംഭവങ്ങൾ കൂടി ചേർത്ത് വേണം ഈ സംഭവത്തെ ആകെ വിലയിരുത്താൻ. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തിങ്കളാഴ്ച രാത്രി 8 മണിയോടുകൂടി ഭരണങ്ങാനം പാലാ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ഭരണങ്ങാനം കിഴക്കേക്കരയിലെ എം ടി തോമസ് എന്നയാളുടെ വീട്ടിലെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. ഈ എം ടി തോമസ് എന്ന് പറയുന്നയാൾ അവിടുത്തെ ഒരു പ്രാദേശിക പൊതുപ്രവർത്തകനാണ്, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു, കോൺഗ്രസിന്റെ ഒരു നേതാവുമാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അയൽക്കാരനായ നാട്ടുകാർ കുട്ടിയച്ഛൻ എന്ന് വിളിക്കുന്ന ഒരാളുമായി ഒരു ഒരു വഴിയുമായി ബന്ധപ്പെട്ട തർക്കം. എം ടി തോമസിന്റെ വീട്ടിലേക്ക് ഒരു വഴി പണിയുന്നുണ്ടായിരുന്നു, അത് തന്റെ പുരയിടത്തിൽ കൂടിയാണ് എന്നുള്ളൊരു വാദവുമായി കുട്ടിയച്ഛൻ രംഗത്ത് വന്നു. അതിന്റെ പേരിൽ ഈ എം ടി തോമസിന്റെ വീട്ടുകാരും തൊഴിലാളികളും എതിർവശത്തുള്ള കുട്ടിയച്ഛന്റെ വീട്ടുകാരും തമ്മിലൊരു വാഗ്വാദമുണ്ടായി. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടി ആദ്യം പോലീസ് അവിടെ എത്തി. അതിനുശേഷം രാത്രി 7 മണി 7 7.5 മണിയോടുകൂടി ഈ എം ടി തോമസിന്റെ ഒപ്പമുള്ള ജോലിക്കാർ തങ്ങളെ ആക്രമിക്കും എന്നുള്ളൊരു പരാതിയുമായി വീണ്ടും കുട്ടിയച്ഛൻ പാലാ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പാലാ പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ എസ് ഐയും മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ എത്തുകയുമായിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഈ ഇപ്പോൾ ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലീസ് വലിച്ചിടിച്ചു കൊണ്ടുപോകുന്ന ബാബു എന്നയാളുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എം ടി തോമസിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വടിയുമായി നിൽക്കുന്നു. ഒപ്പം തന്നെ തൊട്ടടുത്ത വീട്ടുകാരുടെ പരാതിയും പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നു. ഇവർ വടിയുമായി എത്തി ഞങ്ങളുടെ വീട് കയറി ആക്രമിക്കും എന്നുള്ളൊരു പരാതിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ബാബുവിനെ വലിച്ചിഴച്ച് പോലീസ് കൊണ്ടുപോകേണ്ടി വന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഇക്കാര്യത്തിലുള്ള ഒരു 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 വേർഷൻ എന്ന് പറയുന്നത്. അതായത് വടിയുമായി നിൽക്കുന്നു, വടിയുമായി നീ ആക്രമിക്കും എന്നല്ലേ ചോദിക്കുമ്പോൾ തോമസിന്റെ വീട്ടിൽ കയറിയാൽ ഞാൻ ആരെയായാലും ആക്രമിക്കുമെന്ന് എസ് ഐയോട് തന്നെ ഇദ്ദേഹം പറയുന്നതും ഈ ഓഡിയോ സംഭാഷണത്തിൽ വ്യക്തമാണ്. അപ്പോൾ പോലീസ് പറയുന്നത് അത്തരം ഒരു ഘട്ടത്തിൽ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പോലീസിന് ഒരു ബലപ്രയോഗം നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാബുവിനെ, വടിയുമായി നിന്നിരുന്ന ബാബുവിനെ വലിച്ചിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും മാത്രമല്ല കരുതൽ കസ്റ്റഡി എന്നുള്ള നിലയിൽ, ഒരു സംഘർഷം ഒഴിവാക്കാനുള്ള കരുതൽ കസ്റ്റഡി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് അന്ന് രേഖപ്പെടുത്തി, അന്ന് അർദ്ധരാത്രിയോടുകൂടി ബാബുവിനെ വിടുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ എം ഡി തോമസിന്റെയും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരുടെയും ആരോപണം എന്ന് പറയുന്നത് ഒരു പ്രകോപനവുമില്ലാതെ ബാബുവിനെ വലിച്ചിടിച്ചുകൊണ്ടുപോയി. ബാബുവിനെ വലിച്ചിടിച്ചുകൊണ്ടുപോകുമ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ മറ്റു തൊഴിലാളികൾ തടയാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. അതിൽ ഒരു കൈ ഇല്ലാത്ത വിക്രമൻ എന്നൊരു തൊഴിലാളിയുണ്ട്. ഈ സംഘർഷത്തിനിടയിൽ അദ്ദേഹത്തിനും നിലത്ത് വീണ് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രകോപനവുമില്ലാതെ ബാബുവിനെ വലിച്ചിടിച്ചുകൊണ്ട് പോവുകയും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച വിക്രമനെ തള്ളി താഴെയിട്ട് പരിക്കേൽപ്പിച്ചു എന്നുള്ളതുമാണ് മറുവശത്തിന്റെ പരാതി. എന്തായാലും ഇതുവരെയായിട്ടും ഇതിൽ എന്തെങ്കിലും ഒരു രേഖാമൂലമുള്ള പരാതി ജില്ലാ പോലീസ് മേധാവിക്കോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും സംഘടനകൾക്കോ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അന്നേരം നമ്മൾ എം ഡി തോമസുമായി ബന്ധപ്പെടുമ്പോൾ തൽക്കാലം ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യരുത്, ഞങ്ങൾ അതിനകത്തിൽ പോലീസുമായി ഇനി ഒരു ചർച്ച കൂടി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു നിലപാടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്വീകരിച്ചതെങ്കിൽ, ഇന്നിപ്പോൾ അദ്ദേഹം ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെന്നും മനുഷ്യാവകാശ കമ്മീഷനും കോട്ടയം എസ് പിക്കും ഉച്ചയ്ക്ക് ശേഷം പരാതി നൽകുമെന്നുമാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ മുമ്പിലുള്ള ഈ ദൃശ്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ പോലീസ് ഒരാളെ ബലം പ്രയോഗിച്ച് വലിച്ചിടിച്ചുകൊണ്ട് പോകുന്നു, അത് തടയാൻ ശ്രമിക്കുന്ന വികലാംഗനായ ഒരാളെ തള്ളി താഴെയിടുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പക്ഷേ അതിന് ഇങ്ങനെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒരു സംഘർഷം നടക്കുന്നു എന്നൊരു പരാതിയെ തുടർന്ന് അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിന് മുന്നിൽ ഒരു വടിയുമായി നിൽക്കുന്ന ഒരാളെ സ്വാഭാവികമായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല അയാളെ കൊണ്ടുപോയി അയാളുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം അയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടുകയായിരുന്നു. സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു സ്വാഭാവിക നടപടി എന്നുള്ളതാണ് പോലീസ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു ചർച്ച പരിഹാരത്തിന് വേണ്ടി വെച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും പരിഹാരമായിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഈ തിങ്കളാഴ്ച നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയുമായി ഈ എം ഡി തോമസും അദ്ദേഹത്തിന്റെ തൊഴിലാളികളും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും ഒരു വസ്തുതയാണ്.